യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ടു രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവരെന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടി കടന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇതു തന്നെ, നീതിമാന്മാരതിൽ കൂടി കടക്കും. നീ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്നു നാം സന്തോഷിച്ച് ആനന്ദിക്കാം, യഹോവ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്നും നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ.
നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതാകുന്നു. സമൂഹത്തിൻ്റെ കൃതജ്ഞതാ സ്തോത്രമായ 118-ാം സങ്കീർത്തനം ഹല്ലേലൂയ സങ്കീർത്തനങ്ങളിൽ അവസാനത്തേതാണ്. ഘോഷയാത്രയിലും ദേവാലയത്തിലെ ആരാധനയിലും ഉപയോഗിക്കാൻ തക്ക വിധമാണ് ഇതിൻ്റെ രചനാശൈലി. ഈ സങ്കീർത്തനം വിശകലനം ചെയ്യുമ്പോൾ മശിഹായുടെ അനുഭവങ്ങളെ വ്യക്തമായി സൂചിപ്പിക്കുന്ന പല വാക്യങ്ങളും ഇതിൽ കാണാം. അതുകൊണ്ട് 118-ാം സങ്കീർത്തനത്തെ ഒരു സുപ്രധാന മശിഹൈക സങ്കീർത്തനമായി ക്രിസ്തീയ സഭ കരുതുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. നാം ആലപിച്ചു കേട്ട 118-ാം സങ്കീർത്തനം, ഇത് വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ ഒരു കൃതജ്ഞതാ സ്തോത്രമാണ്. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ പെസഹ രാത്രിയിൽ അവിടുന്ന് പെസഹ ഭക്ഷിച്ച ശേഷം ഗെത്സെമൻ തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനവും ആലപിച്ചിരിക്കണം. ആ സങ്കീർത്തനം ആലപിച്ചതിന് ശേഷമാണ് തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയത്. ഈ സങ്കീർത്തനം മെസ്സിഹായുടെ അനുഭവത്തെപ്പറ്റി ഇതിൽ വളരെ പരാമർശിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം ക്രിസ്തുവിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഒന്നാണ് ദ റിജക്റ്റഡ് സ്റ്റോൺ, തള്ളിക്കളഞ്ഞ കല്ല്, അത് മൂലക്കല്ലായി തീർന്നു എന്ന്. ഇത് പിൽക്കാലത്തെല്ലാം പരാമർശിക്കപ്പെടുന്നൊരു ആശയമാണ്. അത് ഇവിടെ ഈ സങ്കീർത്തനത്തിലാണതുള്ളത്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നത് ക്രിസ്തുവിൻ്റെ അനുഭവത്തെപ്പറ്റി വെളിപ്പെടുത്തുന്നതാണ്. അത് ഈ സങ്കീർത്തനത്തിലാണുള്ളത്. ഇത് മാത്രവുമല്ല, ഓശാന ഞായറാഴ്ച പ്രദക്ഷിണമായിട്ട് വിശ്വാസികൾ യാത്രയാകുമ്പോൾ, ആ പ്രദക്ഷിണം നടത്തുമ്പോൾ ഉച്ചത്തിൽ ചൊല്ലുന്ന വാക്കുകൾ ഈ സങ്കീർത്തനത്തിൽ നിന്നാണ്. ദാവീദ്പുത്രൻ ഓശന്യ ഹോശന്യ എന്നുള്ള വാക്ക്, യഹോവയെ രക്ഷിക്കണമേ എന്ന വാക്കിൻ്റെ അർത്ഥം, അത് ഈ സങ്കീർത്തനത്തിൽ നിന്നാണ് ഹോശന്യ എന്നത്. തന്നെയുമല്ല, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു എന്നുള്ള ആ പ്രസ്താവനയും ആ പാട്ടും ഈ പ്രദക്ഷിണത്തിൽ ചൊല്ലുന്നതാണ്. അതും ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉള്ളതാണ്. ഇത് മാത്രവുമല്ല, ക്രിസ്തീയ സഭയ്ക്ക് ഈ സങ്കീർത്തനത്തിൽ മറ്റൊരു പ്രാധാന്യമുണ്ട്. ഉയർപ്പിനെപ്പറ്റി ഇതിനകത്തൊരു സൂചനയുണ്ട്. അപ്പോൾ അത് കർത്തൃ ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിട്ട്. അതുകൊണ്ട് ഞായറാഴ്ചയ്ക്കുള്ള പേര് തന്നെ കർത്താവിൻ്റെ ദിവസം എന്നാണ്. അങ്ങനെ ആ ഒരു വിധത്തിൽ ഓശാന ഞായറാഴ്ചത്തെപ്പറ്റി, അന്നത്തെ അനുഷ്ഠാനത്തെ സംബന്ധിച്ച് ഉയർപ്പിനെപ്പറ്റിയുള്ള ആശയങ്ങൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ക്രിസ്ത്യ വിശ്വാസികൾക്ക് ഈ 118-ാം സങ്കീർത്തനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നവീകരണകർത്താവായ മാർട്ടിൻ ലൂതർ, അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക, ഇത് എൻ്റെ സ്വന്തമായ സങ്കീർത്തനമാണ്, ഞാൻ ഇതിനെ ഏറ്റവുമധികം സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ എൻ്റെ ഒപ്പം എന്നെ ഉണ്ടായിരുന്ന് എന്നെ ധൈര്യപ്പെടുത്തിയ ഒന്നാണ് ഈ സങ്കീർത്തനം എന്നാണ്.
നമുക്കറിയാം മാർട്ടിൻ ലൂതറിൻ്റെ ജീവിതം വളരെയധികം പ്രയാസം ഏറിയ അനുഭവത്തിൽ കൂടിയൊക്കെയും വളരെയധികം പ്രതിസന്ധികളെയൊക്കെ നേരിടേണ്ടി വന്ന ഒന്നാണ്. അപ്പോഴൊക്കെ തനിക്ക് തൻ്റെ ജീവിതത്തിന് ഉത്തേജനം നൽകുവാൻ, തനിക്ക് ആശ്വാസം നൽകുവാൻ, പ്രചോദനം പകരുവാൻ ഒക്കെയും ഈ സങ്കീർത്തനം സഹായകമായി എന്നും പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിന് ക്രിസ്തീയ പാരമ്പര്യത്തിലും വലുതായ ഒരു പ്രാധാന്യം നമുക്ക് കൽപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഇത്രയും അതിനെപ്പറ്റി പൊതുവായി പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളടക്കത്തിലേക്കും അതിൻ്റെ സന്ദേശത്തിലേക്കും നമുക്കൊന്ന് കടക്കാം. ഒന്നാമതായി നാം അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ എന്ന പ്രസ്താവനയോട് കൂടിയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആ ഹല്ലേലൂയ എന്ന വാക്ക് അതുകൊണ്ട് ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഈ സങ്കീർത്തനം. അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അത് അങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ ഏറ്റവും അവസാനിച്ചതാണ് ഇതെന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ എന്ന് വെച്ചാൽ ദൈവത്തെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ എന്നാണ്. ദേ പ്രൈസ് ദ ലോർഡ്, ഇതാ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അത് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദേ പ്രൈസ് ദ ലോർഡ്, ദൈവത്തെ യഹോവയെ സ്തുതിപ്പീൻ എന്ന് ഉള്ളൊരു ആഹ്വാനം എല്ലാവരോടും ആരാധക സമൂഹത്തോട് നടത്തുന്ന ഒരു ആഹ്വാനമാണ് യഹോവയെ സ്തുതിപ്പീൻ എന്ന്. ഹല്ലേലൂയ എന്ന ശബ്ദം വാസ്തവത്തിൽ വിശ്വാസികൾക്ക് കർണപീയൂഷം ചൊരിയുന്ന ഒന്നായിട്ട് വേണം കാണുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ആ വാക്ക് ദൈവമേ നിനക്ക് സ്തുതി, പ്രൈസ് ദ ലോർഡ്, ഇത് എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും അനവരതമായി ഉച്ചരിക്കുന്ന ഒരു വാക്കാണ്. അത് പരിഭാഷപ്പെടുത്താവുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ആൽഫ്രഡ് ടെനിസൺ ഇതിനെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്, ഹല്ലേലൂയ എന്ന ശബ്ദം തന്നെ കർണപീയൂഷം ആയതുകൊണ്ട് ആ വാക്ക് ദൈവമേ സ്തുതി എന്ന് പരിഭാഷപ്പെടുത്താതെ ഇരിക്കുന്നതാണ് നല്ലത്. അതായത് പ്രൈസ് ദ ലോർഡ് എന്ന് അല്ലെങ്കിൽ ദൈവമേ നിനക്ക് സ്തുതി എന്ന് പരിഭാഷപ്പെടുത്താതെ അതിൻ്റെ മൂലഭാഷയായ എബ്രായ ഭാഷയിൽ തന്നെ ഹല്ലേലൂയ എന്ന് പറയുന്നതാണ് ഉചിതം എന്നായിരുന്നു ടെനിസിൻ്റെ അഭിപ്രായം. അത് ശരിയാണ്. ഞാൻ പറയട്ടെ, ഓർത്തഡോക്സ് സഭയുടെ പ്രഭാത പ്രാർത്ഥനയിൽ എന്നും ചൊല്ലുന്ന ഉണ്ട്, ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്. ഇതുപോലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലും എവിടെയും ഇന്ന് ഈ ശബ്ദം മുഖം മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു അനുഭവം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തുതി, ഹൃദയത്തിൽ നിന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, കൃതജ്ഞതാബലമായ ഹൃദയത്തിൽ നിന്ന് അനുസ്യൂതമായി അത് ഉയരേണ്ട ഒരു വാക്കാണ് ദൈവത്തിന് സ്തുതി, ഹല്ലേലൂയ എന്ന് ഉള്ളത്. രണ്ടാമത് ഓർക്കുവാനുള്ളത് ഞെരുക്കത്തിൽ സഹായിക്കുന്ന ദൈവത്തെപ്പറ്റി ഇതിൽ വിവരിക്കുന്നുണ്ട്. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. ഇസ്രായേലിന്റെ ശക്തിക്കും ഇസ്രായേലിന്റെ വിജയത്തിനും വിമോചനത്തിനും ഒക്കെ കാരണം അവരുടെ ശക്തിയല്ല, അവരോട് കൂടെ വ്യാപരിക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. അത് ഇതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ കൂടെയും തൻ്റെ പക്ഷത്തും ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരുവന് ഏതൊരു വിശ്വാസിക്കും എന്ത് സംഭവിച്ചാലും, ശത്രുക്കൾ ആ തേനീച്ച പോലെ വന്ന് കുത്തിയാൽ, അവന് അതുപോലെ തന്നെ വീഴുവാൻ തക്കവണ്ണം ആഞ്ഞ് താഴേക്ക് തള്ളിയിട്ടാൽ, മാത്രമല്ല സകലവും നഷ്ടമായാലും, ഇങ്ങനെ എന്തൊക്കെ അനർത്ഥങ്ങൾ നേരിട്ടിരുന്നാലും അവൻ പേടിക്കയില്ല, അവൻ അതിലൊന്നും കുലുങ്ങിപ്പോവുകയില്ല, അതൊന്നും അവനെ നിരാശനാക്കി തീർക്കുകയില്ല. എന്താ കാരണം? അവന് ആ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവ സംരക്ഷണയിലും ദൈവ സാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലും അത് ദൈവം നിരന്തരമായി ജാഗരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് അവനെ പ്രതിസന്ധികളിലും പതറാതെ ഉറച്ചു നിൽക്കുവാൻ പ്രാപ്തമാക്കുന്നത്. ഷിക്കാഗോയിൽ ഉണ്ടായ ഒരു ഭയങ്കര അഗ്നിബാധയെപ്പറ്റി വായിക്കുകയുണ്ടായി.
അന്ന് ഡി എൽ മോഡി എന്ന് പറയുന്ന വലിയൊരു പ്രവർത്തക ക്രൈസ്തവ പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിനുണ്ടായിരുന്നതെല്ലാം നശിച്ചുപോയി അത് ആ അഗ്നിബാധയിൽ. ആ വാർത്ത കേട്ട ഒരാൾ വന്ന് മൂടിയോട് ചോദിച്ചു, മിസ്റ്റർ മൂടി, നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമായി അല്ലേ? അതിന് ആ ഭക്തൻ്റെ മറുപടി എന്തായിരുന്നു അറിയാമോ? ഇല്ല, എല്ലാം നഷ്ടമായിട്ടില്ല, എനിക്ക് കർത്താവ് നഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് സങ്കീർത്തകനും പറയാനുള്ളത്. മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടിരുന്നാലും എന്തൊക്കെ അനർത്ഥങ്ങൾ നേരിട്ടിരുന്നാലും കർത്താവ് ഉള്ളതുകൊണ്ട് അതിലൊന്നും തനിക്ക് ഭയപ്പെടുവാനില്ല, പതറിപ്പോവാനില്ല. പീഡനത്തിൽ മാത്രമല്ല, മരണത്തിൽ അകപ്പെട്ടാൽ പോലും ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നിവിടെ പറയുന്നുണ്ട്. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ. ഇത് ഈ യാഥാർത്ഥ്യം അനുഭവവേദ്യമാകുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണ്. അവിടുന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പുനരുദ്ധാനത്തിൽ കൂടി കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് ഈ കാര്യം ഈ സങ്കീർത്തനത്തിൻ്റേത് യേശു ക്രിസ്തുവിലാണ് വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിൻ്റെ വ്യർത്ഥത തിരിച്ചറിഞ്ഞുകൊണ്ട് യഹോവ എൻ്റെ ബലവും എൻ്റെ കർത്താവുമാകുന്നു എന്ന് പറയുവാനുള്ള ഒരു ആഹ്വാനമാണ് അനുവാചകർക്ക് വിശ്വാസികൾക്ക് ഈ സങ്കീർത്തനം നൽകുന്നത്. നമ്മൾ സങ്കീർത്തനത്തിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് വരികയാണ്. 20 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നു, നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടി കടന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നീതിമാന്മാരുടെ ജയഘോഷയാഗത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. യഹോവയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുവാൻ നീതിയുടെ കവാടത്തിൽ കൂടി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴവിടെ പറയുന്നത് 22-ാമത്തെ വാക്യം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ പ്രസ്താവന പുതിയ നിയമത്തിൽ ആദ്യം ഇത് ഉദ്ധരിക്കുന്ന യേശു ക്രിസ്തുവാണ്. തൻ്റെ അനുഭവത്തെ പറ്റി വെളിപ്പെടുത്തുവാനാണ്. താൻ തള്ളിക്കളഞ്ഞ കല്ലാണ്. യഹൂദ പ്രഭൃതികൾ, അവിടുത്തെ മതമേധാവികൾ അവർ തന്നെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ താൻ തന്നെയാണ് പിന്നെ സഭയുടെ മൂലക്കല്ലും അടിസ്ഥാനക്കല്ലുമായി തീർന്നത്. ഈ സത്യം ആര് പിന്നെ വീണ്ടും എടുത്തു പറയുന്നു? പത്രോശ്ലീഹ അവിടെ യെരുശലേമിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു അവിടെയുള്ള യഹൂദ സമൂഹത്തോട്. അപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ പത്രോസ് ഈ സത്യം തന്നെയാണ് പറയുന്നത്. അതായത് തള്ളിക്കളഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ മരണത്താലും പുനരുദ്ധാനത്താലും അവിടുന്ന് ഈ അടിസ്ഥാനക്കല്ലായി തീർന്നിരിക്കുന്നു. സഭയുടെ മൂലക്കല്ലും അടിസ്ഥാനക്കല്ലും ഇത് പൗലീസ് അപ്പോസ്തലനും വെളിപ്പെടുത്തുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കോർണർ സ്റ്റോൺ, ഇസ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ. ഈ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. അങ്ങനെ യേശു ക്രിസ്തു യഹൂദന്മാരാൽ തിരസ്കരിക്കപ്പെട്ട പുറന്തള്ളപ്പെട്ട ആ ഒരു കല്ലായിരുന്നു. പക്ഷേ ആ കല്ലാണ് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനമായി, ക്രിസ്തീയ സഭയുടെ മൂലക്കല്ലായി, അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആ ഒന്നായി തീർന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടിവിടെ നമുക്കൊരു കാര്യം ഓർക്കാം. അതായത് മനുഷ്യൻ്റെ വീക്ഷണവും വിലയിരുത്തലും അല്ല ദൈവത്തിൻ്റേത്. മനുഷ്യർ പലപ്പോഴും തള്ളിക്കളഞ്ഞെന്ന് വരാം, മനുഷ്യർ പലപ്പോഴും അത് നിസ്സാരമെന്നും അവഗണിച്ചു എന്ന് വരാം, അത് പുച്ഛിച്ച് പുറന്തള്ളി എന്ന് വരാം. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ അല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് പോകുന്നതാകണം നമ്മുടെ വീക്ഷണവും സമീപനവും. അതാണ് പ്രധാനം. മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ ദൈവത്തിൻ്റെ വീക്ഷണത്തിനും ദൈവത്തിൻ്റെ വിലയിരുത്തലിനും അനുയോജ്യമാണോ, ചേർന്ന് പോകുന്നതാണോ എന്ന് ഉള്ള ആ ഒരു സമീപനവും കാഴ്ചപ്പാടുമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ 24-ാമത്തെ വാക്യം പ്രധാനമാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഇത്
യഹോവ ഉണ്ടാക്കിയ ദിവസം എന്നവിടെ പറയുന്നു. നാം സന്തോഷിക്കുക. ഏതായി യഹോവ ഉണ്ടാക്കിയ ദിവസം എന്ന് പറയുവാൻ കഴിയുന്നത് നിശ്ചയമായിട്ടും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. അത് യഹോവ ഉണ്ടാക്കിയ ദിവസം. അതുകൊണ്ട് ഞായറാഴ്ചയ്ക്കുള്ള പേര് തന്നെ ഗ്രീക്ക് ഭാഷയിൽ കുറിയാക്കി എന്ന ആ വാക്കിൻ്റെ അർത്ഥം ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്തൃ ദിവസം, കർത്താവിൻ്റെ ദിവസം എന്നാണ്. യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകം 1:10 വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ഓൺ ദ ലോർഡ്സ് ഡേ ഐ വാസ് ടേക്കൺ ഇൻ ദ സ്പിരിറ്റ്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസം എന്നവിടെ പറയുന്നത് ഞായറാഴ്ചയെ പറ്റിയാണ്. അപ്പോൾ ഞായറാഴ്ചയെ പറ്റിയുള്ള ആ ഒരു സൂചന ഈ സങ്കീർത്തനത്തിലുണ്ട്. കർത്താവുണ്ടാക്കിയ യഹോവയുണ്ടാക്കിയ ദിവസം, കർത്താവുണ്ടാക്കിയ കർത്താവിൻ്റെ ദിവസം എന്നുള്ളത് നമുക്കിവിടെ സന്തോഷകരമായ ഒന്നാണ്. യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള ആ മഹത്വ പ്രത്യക്ഷ പ്രവേശനമുണ്ട്, ദ ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് എന്ന് ഓശാന ഞായറാഴ്ച. അത് ഗുരുത്തോലകളൊക്കെ പിടിച്ച് അവരിങ്ങനെയും വലിയ ജയവിളികളോടുകൂടി ആ തന്നെ എതിരേൽക്കുകയായിരുന്നു. അന്ന് എന്താ ജയി വിളിച്ചത്? ജയി വിളിച്ചത് ഇന്നത്തെ പോലെ ജയ് ജയ് എന്നല്ല വിളിച്ചത്, കീ ജയ് എന്നല്ല വിളിച്ചത്. അത് വിളിച്ചത് ഹോശന്ന, ഹോശന്ന, ഹോശന്ന എന്ന. അതൊരു എബ്രായ പദമാണ് ഹോശന. ആ വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണമേ എന്ന്. ആ വാക്കിൻ്റെ അർത്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ രക്ഷിക്കണമേ എന്ന്. അതൊരു പ്രാർത്ഥനയായിരുന്നു ഹോശന്ന എന്നുള്ളത്. അത് ഈ സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്. അവിടെ നമുക്കത് വായിക്കാം. ആ സങ്കീർത്തനത്തിൽ ഉണ്ട് ഹോശന്ന എന്നുള്ള വാക്ക്. പൂലഭാഷയിൽ പരിഭാഷപ്പെടുത്തിയാണ് രക്ഷിക്കണമേ എന്നുള്ളത്. അത് പിൽക്കാലത്തൊരു പ്രാർത്ഥനയല്ല, പിന്നെന്തായി ഒരു ജയവിളിയായി അത് രൂപാന്തരപ്പെട്ടു. ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവസരം ഉണ്ടാകുമ്പോഴൊക്കെ ഹോശന്ന, ഹോശന്ന എന്ന് വിളിക്കുന്ന ഒരു അനുഭവമായി. അതുകൊണ്ടാണ് അന്ന് ആ ജനങ്ങൾ ആർത്തിരമ്പി അത് പ്രഖ്യാപിച്ചത്. നമ്മളിത് വായിക്കുന്നുണ്ട്. യഹോവ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, യഹോവയുടെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇത് അവസാന ദിവസവും അന്ന് ജനങ്ങൾ ആർത്തുപാടിയ വാക്കുകളാണ്. യഹോവയുടെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ഒരു വാക്യം 27:28, യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. ആ വാക്യം 27-ാമത്തെ വാക്യം മനസ്സിലാക്കാൻ വളരെ വിഷമമാണ്. കാരണം മൂലഭാഷയിൽ അതിനകത്ത് ഒട്ടേറെ അവ്യക്തതകൾ മറിഞ്ഞുകിടപ്പുണ്ട്. അതുകൊണ്ട് പരിഭാഷ ഒന്നും നേരെയായി വന്നിട്ടില്ല. പല പരിഭാഷകൾ അതുകൊണ്ട് ഉണ്ടാകേണ്ടതായിട്ട് വന്നു. കേൾക്കുക, ഏതാണ്ട് 4 പരിഭാഷകൾ ആ വാക്യത്തിന് മലയാളത്തിൽ ഞാൻ കണ്ടെത്തുകയുണ്ടായി. 1-ാമത്തെ പരിഭാഷ, തിരുനാൾ പ്രതീക്ഷണം തുടങ്ങുവീൻ, ബലിപീഠത്തിലേക്ക് നീങ്ങുവീൻ. ഇത് ആ വാക്യത്തിൻ്റെ ഒരു പരിഭാഷ. മറ്റൊന്ന്, തിരുനാൾ പ്രദക്ഷിണത്തെ ബലിപീഠത്തിൻ്റെ ശൃംഖവുമായി ബന്ധിക്കുവീൻ. മുമ്പത്തിന് എന്ത് വ്യത്യാസമുണ്ട്? 3-ാമത്തത്, മരച്ചില്ലകൾ ഏന്തി പ്രദക്ഷിണം തുടങ്ങുവീൻ. മുമ്പ് പറഞ്ഞിരുന്ന ഒന്നും തികച്ചും വ്യത്യസ്തമാണ്. 4-ാമത്തത്, ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ വരെയും ചങ്ങല കൊണ്ട് ഞങ്ങളുടെ പെരുന്നാളുകളെ ബന്ധിക്കുവീൻ. ഇത് സുറിയാനിയുടെ പരിഭാഷയാണ്. എന്നാൽ ബൈബിൾ സൊസൈറ്റി എഴുതിനകത്ത് നമ്മൾ വായിക്കുന്നത് യാഗപീഠത്തിന് കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ എന്ന്. അങ്ങനെ പരിവം ഉണ്ടായിരുന്നതേ അല്ല. യാഗപശുവിനെ കയറുകൊണ്ട് ആ ബലിപീഠത്തിൻ്റെ കൊമ്പെ കൊണ്ട് കെട്ടുന്ന ഏർപ്പാടുണ്ടായിരുന്നതല്ല. അപ്പോൾ പിന്നെ ആ പരിഭാഷ തികച്ചും അസ്വീകാര്യം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഒരു പക്ഷേ ഏറ്റവും ഉചിതമായ പരിഭാഷ എനിക്ക് തോന്നുന്നത് ബലിപീഠത്തിൻ്റെ കൊമ്പുകളോട് ഞങ്ങളെ ബന്ധിക്കണമേ എന്നുള്ളത് പ്രത്യേകം ഇവിടെ ഓർക്കുന്ന ഒന്നാണ്.
എല്ലാവരും വിശ്വാസത്തോടെ ആഹ്ലാദത്തോടെ നിറഞ്ഞ ഹൃദയ കൃതജ്ഞതയോടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വന്ന് ആരാധിക്കുവാൻ വരുമ്പോൾ ഞങ്ങളുടെ ആ ഉത്സാഹത്തിമുൾപ്പാണ് ബലിയാഗപീഠത്തോട് ഞങ്ങളുടെ എല്ലാ സ്തുതികളെയും ആരാധനയും ചേർത്ത് ബന്ധിക്കണമേ എന്ന് പറയുന്നതായി നമുക്ക് ഓർക്കാം. ആ സങ്കീർത്തനം നമ്മൾ സമാപിപ്പിക്കുമ്പോൾ നമ്മൾ കടന്നുപോയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് തിരികെ കൊണ്ടുവരാം. ഒന്നാമത് നാം കേട്ടത് മിശിഹായുടെ അനുഭവത്തെ പ്രസ്പഷ്ടമാക്കുന്ന ഒരു സങ്കീർത്തനം എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ മരണത്തെ, അദ്ദേഹത്തിൻ്റെ ഉയർപ്പിനെ, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അനുഭവങ്ങളെ ഒക്കെ തന്നെ വ്യക്തമാക്കുന്ന ഒന്ന്. രണ്ട്, ഇത് ഓശാന ഞായറാഴ്ചയും ഉയർപ്പി ഞായറാഴ്ചയും ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്തീയ പാരമ്പര്യത്തിനും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാൽ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിന്ന് കൃതജ്ഞതയുടെ സ്തോത്രം ഉയർത്തുവാനുള്ള ആഹ്വാനമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന സന്ദേശം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ തക്ക വേണം. നിറഞ്ഞ കൃതജ്ഞതയോടെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാനുള്ള ഒരു സന്ദേശമാണ് ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകുമാറാവട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകനോടൊപ്പം ഞങ്ങൾ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന്. പാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തി ഓർത്തുകൊണ്ട് എന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമേ. കർത്താവേ, നീ ഞങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ട് തേനീച്ച പോലെ ഞങ്ങൾക്ക് വന്ന് കുത്തുന്നത് പോലെയുള്ള വേദനയും പ്രയാസവും ഉണ്ടായിരുന്നാലും നിലമ്പലിയാകുവാൻ തക്കുള്ള അനുഭവത്തിലെത്തിയാലും നീ ഞങ്ങൾ ഇടറിപ്പോവാതെ വണ്ണം പിടിച്ചു നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്നത് നിൻ്റെ ശക്തിയും നിൻ്റെ സാന്നിധ്യവുമാകുന്നു. അതിലെപ്പോഴും ആശ്രയിച്ച് ഉറച്ചു നിൽപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നത് ഞങ്ങൾ ഓർക്കുന്നു. മനുഷ്യരുടെ വീക്ഷണത്തിൽ പലതും പുറന്തള്ളിയെന്ന് വരാം, എന്നാൽ അവിടുത്തെ കാഴ്ചപ്പാടിൽ അങ്ങനെ അല്ലല്ലോ. ആകയാൽ അവിടുന്ന് എങ്ങനെ കാണുന്നു, എങ്ങനെ നോക്കി മനസ്സിലാക്കുന്നു, അവിടുത്തെ ഹിതം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിപ്പാനും അതനുസരിച്ച് പ്രതികരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവേ, അന്ത്യത്തോളം ഞങ്ങൾ ഇതിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ.